ആരുടെ ചോരത്തുള്ളികൾ കൊണ്ടാണോ ചരിത്ര ചുവന്നത്? അവൻ വിസ്മൃതനും ചോരപ്പാടുകൾ വീഴ്ത്തിയവർ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ചരിത്രത്തിൽ കണ്ടുവരുന്നത്. ബ്രിട്ടനെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാക്കാനുള്ള പടയോട്ടങ്ങൾക്ക് അരങ്ങൊരുങ്ങിയ 18-ആം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിലാണ് വേലുത്തമ്പി എന്ന രാജ്യസ്നേഹി തിരുവിതാംകൂറിൽ കോളനിവത്കരണ സംരംഭങ്ങളെ മുഖാമുഖം നേരിട്ടത്. വേലുത്തമ്പി എന്ന ചരിത്ര പുരുഷന്റെ ജീവിതം സംഘർഷങ്ങളും വിപ്ലവ പോരാട്ടങ്ങളും കൊണ്ട് സംഭവബഹുലമാണ്. ആ ധീരദേശാഭിമാനിയുടെ ജീവിതകഥ വേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി മണ്ണടി ദേവീക്ഷേത്രത്തിന്റെ മണ്ണിൽ അവസാനിക്കുന്നു. കൊല്ലവർഷം 940 മേടം 23-ാം തീയതി, തലക്കുളം വലിയ വീട്. തെക്കൻ തിരുവിതാംകൂറിലെ ഇരണിയൽ പട്ടണത്തിനടുത്തുള്ള തലക്കുളം ഗ്രാമത്തിലെ വലിയ വീട് എന്ന നായർ ഗൃഹം സകല ഐശ്വര്യങ്ങളുടെയും നടുവിലായിരുന്ന കാലത്ത് തന്നെ ദേശത്തിന്റെ ശ്രദ്ധയും ആദരവും പിടിച്ചുപറ്റിയിരുന്നു. മരുമക്കത്തായം കൊടുകുത്തി വാണിരുന്ന കാലമായിരുന്നു അത്. വലിയ വീട്ടിൽ കാരണവരുടെ ഭാഗ്നേയിയായിരുന്നു വള്ളിയമ്മ പിള്ള തങ്കച്ചി. ഏറെക്കാലം സന്തതികളില്ലാതിരുന്ന ദുഃഖത്തിൽ കഴിഞ്ഞ ഇവർ വേളിമല കുമാരകോവിലിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ അകമഴിഞ്ഞ ഭക്തയായിരുന്നു. 1765